ഇപ്പൊ യൂറോ കപ്പിന്റെ നോക്കൗട്ട് മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. വെൽക്കം ബാക്ക് എവ്രി വൺ. ഇപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലിയുടെ കാര്യം ഏതാണ് തീരുമാനമായി. ഇന്ന് നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനോട് 2-0 പരാജയപ്പെട്ട് നോക്കൗട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ പ്രാവശ്യം യൂറോ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഫേവറേറ്റ്സിന്റെ പട്ടികയിൽ ഇറ്റലി ഇല്ലാത്തത്, ആരും ഇറ്റലിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഫോം തന്നെയാണ്. പണ്ടൊക്കെ നമ്മള് ഇറ്റാലിയൻ ഡിഫൻസിനെ പറ്റിയിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, അവർക്കെതിരെ ഒരു ഗോളൊക്കെ അടിക്കണമെങ്കിൽ മൂക്കുകൊണ്ട് ഇക്ഷ വരക്കേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ഡിഫെൻഡിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ, ബോൾ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന പോലെയാണ് ബോൾ വാച്ച് ചെയ്യുന്നത്. 4 പേരൊക്കെ ഓപ്പോസിഷൻ ഗോൾ അടിക്കുന്നത് നോക്കി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇന്ന് ഡിഫൻസിൽ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാല് സ്വിറ്റ്സർലൻഡിന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും, അവർ നന്നായിട്ട് കളിച്ചു, ഒരുപാട് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഇറ്റലിയുടെ ആദ്യത്തെ ഷോർട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് 73rd മിനിറ്റിലാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 1-2 ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ട് ക്രോസ് ബാർ തട്ടി ഡിഫ്ലക്ട് ആയി പോയി. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, നോക്കൌട്ടിൽ കൺവേർട്ട് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ കിയേസക്ക് ഒക്കെ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഇറ്റലിക്ക് കഴിഞ്ഞില്ല. എന്നാൽ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്ലോറിനൊക്കെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പുള്ളി ഈസി ആയിട്ട് ബോൾ റിസീവ് ചെയ്യുന്നു, ബോക്സിൽ വന്ന് ഒരു ടച്ചൊക്കെ എടുത്ത് ഡൊണറുമേനെ നോക്കി ഷോട്ട് അടിക്കുന്നു. ഈ സമയത്ത് 4 പേര് ചുറ്റിൽ നിൽക്കുന്നുണ്ട്, ഒരാൾ പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊരു ഹാഫ് ഹാർട്ടഡ് അറ്റംപ്റ്റ് മാത്രമാണ്. പുള്ളി കൂളായിട്ട് ഗോൾ അടിച്ചിട്ട് പോകുന്നു. ആ ടീമില് റെസ്പെക്ട് കൊടുക്കാൻ പറ്റിയ ഒറ്റ പ്ലെയറേ ഉള്ളൂ, അത് ഗോൾ കീപ്പറായിട്ടുള്ള ഡൊണറുമയാണ്. പുള്ളിയുടെ 1-2 കിഡിലെ സേവ്സ് ഉണ്ടായിരുന്നു, പുള്ളി അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡ് സ്വിറ്റ്സർലൻഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി 1 മിനിറ്റിനുള്ളിൽ തന്നെ വർഗാസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ വരുന്നു. പുള്ളി ലെഫ്റ്റ് വിങ്ങിലൂടെ കയറി വരുന്നു, ഇതേപോലെ തന്നെ യാതൊരു പ്രഷറും ഇല്ല, ഒരു ടച്ചൊക്കെ എടുത്ത് ഗോൾ പോസ്റ്റിന്റെ റൈറ്റ് വിങ് കോർണറിലേക്ക് ഒരു കേർവ് ചെയ്തിട്ടുള്ള ഷോട്ട് അടിക്കുന്നു. ഡൊണറുമ ചാടിയൊക്കെ നോക്കി, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-0 ലീഡിലേക്ക് സ്വിറ്റ്സർലൻഡ് എത്തുകയും ചെയ്തു. പിന്നീട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇറ്റലിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-0 ലീഡോടെ സ്വിറ്റ്സർലൻഡ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റലി ഒരു റീബിൽഡിലേക്ക് പോയാലേ മതിയാവും. അവരുടെ കോച്ചിനും പ്ലേയേഴ്സിനും ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പെർഫോമൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജർമ്മനി 2-0 ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ള മത്സരമായിരുന്നു. 2 ടീമുകൾക്കും ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴയൊക്കെ വന്നു, ഇടിമിന്നലൊക്കെ വന്നതുകൊണ്ട് കളി കുറച്ച് സമയം നിർത്തിവെച്ചു. അതിനുശേഷമാണ് തുടങ്ങിയത്. ക്ലോസ് റേഞ്ചിലുള്ള ഹാഫ് ചാൻസുകൾ ഡെൻമാർക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. കായ് ഹാവേർട്സിന്റെ കാര്യം പറയേണ്ടതുണ്ട്, പുള്ളിക്കൊരു മാറ്റവും ഇന്നും അതേ സിറ്റുവേഷൻ. ഓപ്പൺ ബോക്സിൽ 1-1 ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഹാവേർട്സിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി പാസ് ചെയ്യേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അത് പുള്ളി പാസ് ചെയ്തില്ല. മറ്റൊരു 1-1 ചാൻസ് കിട്ടി, അത് പുറത്തേക്ക് അടിച്ച് കളിയുകയും ചെയ്തു. ഇനി സെമി ഫൈനലും ഫൈനലും ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ട് മിഡ്ഫീൽഡിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ബോക്സിന് പുറത്ത് വെച്ച് ഷോർട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇവിടെ മൂസിയാലയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോ സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി ഇൻസിഡന്റ് ആണ് ഹാവേർട്സ് ഗോളാക്കി മാറ്റുന്നത്. ഇത് പെനാൽറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഹാർഷ് ആയിട്ടുള്ള പെനാൽറ്റിയാണ്. ഇപ്പൊ ബുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബോൾ ആണ്, പുള്ളിയുടെ ഫിംഗർ ടിപ്സിൽ തട്ടിയിട്ടാണ് ബോള് ഡിഫ്ലക്ട് ആയി പോകുന്നത്. ആൻഡേഴ്സൺ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിലൊരു മിനിറ്റ് മുമ്പ് പുള്ളി ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഗോള് ഓഫ് സൈഡ് കാരണം ഡിസലേജ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കായ് ഹാവേർട്സ് പെനാൽറ്റി എടുക്കുന്നു, അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ മൂസിയാലക്ക് മറ്റൊരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് കിട്ടുന്നു. സ്വന്തം ഹാഫ് നിന്ന് കറക്റ്റായിട്ടുള്ള റണ്ണ്, ഒരു ലോങ് ബോൾ വരുന്നു, ലോങ് ബോൾ റിസീവ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഷ്മൈക്കറുടെ ഒരു ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അങ്ങനെ വന്നത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി കമ്മിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പുള്ളി ആദ്യം കമ്മിറ്റ് ചെയ്യാൻ പോയി, പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും മൂസിയാല വളരെ കൃത്യമായിട്ട് ബോള് ഹാൻഡിൽ ചെയ്തിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷോട്ട് എടുക്കുന്നു, അത് തടയാൻ ഷ്മൈക്കറിന് കഴിഞ്ഞില്ല.
അങ്ങനെ 2-0 ലീഡിലേക്ക് ജർമ്മനി എത്തുകയും ചെയ്തു. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് ആണ് റൂഡിഗർ. എന്റെ പൊണ്ണോ, റൂഡിഗർ വാസ് ഇമ്മെൻസ് ടുഡേ. പുള്ളി ഡിഫൻസിൽ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു, ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നു, ബോൾ റിക്കവർ ചെയ്യുന്നു, തിരിച്ച് ബോക്സിലേക്ക് പന്തെത്തിക്കുന്നു. എല്ലാ തരത്തിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ മേക്കിംഗ് ആണ് റൂഡിഗറുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് പുള്ളിയുടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റി എന്ന് പറയേണ്ടി വരും. എന്തായാലും ജർമ്മനി അടുത്ത റൗണ്ടിലേക്ക് പോയി, ഇറ്റലി പുറത്തേക്കും പോയി. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.